പുള്ളിക്കാരൻ പറഞ്ഞ തേക്കിൻ്റെ തൊലി അത്രയും തിന്നത് അതാണെന്ന് ആയിരിക്കും. അത് നോക്കി വേറൊന്നും തിന്നാൻ കിട്ടില്ല. അപ്പോൾ കറമ്പി കറമ്പി തിന്ന് നോക്കി അടിക്കുന്നു. 3-4-5 റൗണ്ട് ഓടിയിട്ടുണ്ട്. എന്നാ പോണു എന്നാ പോണു ആശം ദാദാ ശരിയാക്കാം. വെയിറ്റ് നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. സന്തോഷം. അപൂർവമായിട്ട് മാത്രം നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള അതിഥിയുണ്ട്. ഒരുപാട് കഥകൾ പറയുന്നത് ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ ആരെങ്കിലും അടുത്തേക്ക് വന്ന് ഇങ്ങനെ ശരം പോലെ സാധനം ശരീരത്തിലേക്ക് തറപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയകളിലും മറ്റ് വിദേശ ചാനലുകളിലൊക്കെ ഇപ്പോൾ കണ്ടുവരുന്ന അനാക്കോണ്ട ഉൾപ്പെടെയുള്ള അതിഥികൾ അദ്ദേഹത്തെ പിടിച്ച് വിടുങ്ങുമ്പോൾ ആ അനാക്കോണ്ടയുടെ വയറ്റിനകത്തൂടെ ശരീരത്തിൽ കൂടെ പൊത്തിങ്ങനെ ശരം പോലെ സാധനങ്ങൾ പുറത്തേക്കിരിക്കുന്ന ഒരു വിചിത്രമായ ഒരു അതിഥിയാണ് നമ്മുടെ നാട്ടിൽ. പണ്ട് അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു, ഇപ്പോൾ എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമല്ല. ഇപ്പോൾ സിറ്റിക്കകത്ത് ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ പാർത്താസിൻ്റെ ഗോഡൌണിൽ നിന്ന് കോട്ടയ്ക്കകത്ത് നിന്ന് പിടികൂടിയ ഒരു മുള്ളൻ പന്നി ഉൾപ്പെടെ, കവടിയാറിൽ നിന്ന് പിടികൂടിയത് ഉൾപ്പെടെ, മുട്ടടയിൽ നിന്ന് പിടികൂടിയത് ഉൾപ്പെടെ, അതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഉള്ളൂർ ജംഗ്ഷൻ അടുത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് പിടികൂടിയത് ഉൾപ്പെടെ ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ വ്യത്യസ്തനായ അതിഥിയെ തേടി നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ അടുത്ത് 3 മുക്കിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് വെഞ്ഞാറമൂട്ടിലേക്ക് പോകുന്ന വഴി തുടക്കത്തിൽ അവനവഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ സഹോദരിയുടെ പറമ്പിൽ ഇന്നലെ അവർ JCB വെച്ച് വൃത്തിയാക്കുമ്പോൾ, എന്നാൽ നല്ല കോമ്പൗണ്ടൊക്കെ ഉള്ള ഗേറ്റൊക്കെ ഉള്ള സ്ഥലമാണ്, എങ്ങനെ വന്നു എന്നറിയില്ല, അവിടെ ഇന്നലെ രാത്രി ഒരു മുള്ളൻ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് മുള്ളൻ പന്നിയെ കണ്ടു എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സുഹൃത്ത് തന്നെ വിളിക്കുകയുണ്ട്. നമ്മളെന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്. ആ കോമ്പൗണ്ടിനകത്ത് നിൽക്കണം. നമ്മൾ ആളുകളൊന്നും അകത്തേക്ക് കയറാൻ സമ്മതിച്ചില്ല. കാരണം വേറൊന്നും കൊണ്ട് അറിയാം നമുക്ക്. നമ്മൾ ഇത്രയും വലിയൊരു പറമ്പാണ്, വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ട് കിടക്കുകയാണ്, ഇന്നലെ വൃത്തിയാക്കിയാണ്. അപ്പോൾ ആളുകൾ കൂടി നിൽക്കുമ്പോൾ ഇവ ഓടി വരുമ്പോൾ എങ്ങോട്ടാണ് ഓടിയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ എൻ്റെ കാലിൻ്റെ അകത്തൂടെ കയറിപ്പോയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്ത് സൂവിൽ മൃഗശാലയിൽ മുള്ളൻ്റെയൊക്കെ കൂട് മാറ്റാൻ വേണ്ടി മുള്ളനെ പിടിക്കുന്നതിനിടയിൽ പട്ടം ബൈജു ഉൾപ്പെടെയുള്ള അന്നത്തെ കീപ്പർമാർ പിടിക്കാൻ ശ്രമിക്കുക, ചരുവം വെച്ച് കമത്തി പിടിക്കാൻ ശ്രമിക്കുന്നതിൽ അവിടുത്തെ ഒരു കീപ്പറിൻ്റെ കാലിനകത്തൂടെ ഓടിപ്പോയി കാലിലൊക്കെ മൊത്തം അതിൻ്റെ മുള്ളടിച്ച് കയറിയ അനുഭവം ബൈജുവിനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആൾക്കാരെ പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെന്തായാലും സമയം വലിയ പറമ്പാണ്, എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട എന്നെ ഈ കോളിലേക്ക് നമുക്ക് നമ്മുടെ എപ്പിസോഡിൽ പുതിയൊരു വ്യത്യസ്തനായ അത് കുറേയായി നമ്മൾ വ്യത്യസ്തനായ അതിഥിയെ നമ്മുടെ എപ്പിസോഡിലേക്ക് കിട്ടിയിട്ട് അപ്പോൾ നമുക്ക് അതിനുവേണ്ടി അവസരം ഒരുക്കി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് നമുക്ക് അധികം പരിചയപ്പെടാം. നമസ്തേ, എന്താ പേര്? ഷിറാസ്. എന്ത് ചെയ്യുന്നു? നമ്മൾ കൺഫ്യൂഷൻ പറയണം. അപ്പോൾ ഇതാരുടെയാണ് ഈ വസ്തുവാരുടെയാണ്? താത്തയാണ്. അപ്പോൾ നമുക്കിത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടോ, ഇരിപ്പുണ്ടോ? ഇന്ന് രാവിലെ കണ്ടായിരുന്നോ? അപ്പോൾ നമുക്കെന്താ കൊടുക്കാം. ഇന്നും വന്ന് കണ്ടു പോയിട്ടില്ല. അപ്പോൾ ആളുകളൊന്നും ഇതിനകത്ത് കയറിയിട്ടില്ല. അപ്പോൾ ഇത്തിരി വലിയ മതിലല്ലേ? അപ്പോൾ ഇതിനകത്തൂടെ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു വഴി അവന് കാണുള്ളൂ, ചാടി വരാൻ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഗേറ്റ് തുറന്നിട്ടപ്പോഴോ ഈ ഗേറ്റ് സാധനം തുറക്കാറുണ്ടോ? അപ്പോൾ ആ ഗേറ്റ് തുറക്കാൻ താമസിച്ചല്ലേ വീട്ടിൽ? അപ്പോൾ അതിനകത്തൂടെ കയറി വരാം. അപ്പോൾ ഇത് വലിയ നല്ല നീറ്റ് 2 ഷെയറാണോ? ഓഹോ, അപ്പോൾ 2. അപ്പോൾ നടുക്ക് കെട്ടിയിട്ടില്ല. ഇത് എവിടെയാണ് ആദ്യം കണ്ടത്? എവിടെയാണ്? ഇവിടെയാണ് ഉണ്ടല്ലേ? ഓ, വൃത്തിയാക്കി വന്നപ്പോഴത്തേക്ക് ഓ ഇങ്ങനെ ഇവിടെ മുഴുവൻ കിടന്നു തുടങ്ങി. അപ്പോൾ ഇതിനെന്തായിരുന്നു ഭക്ഷണം? ഇവിടെ എന്തായിരുന്നു? കപ്പ ഇട്ടിരിക്കുകയായിരുന്നോ? ഓ ഓഹോ, തേങ്ങ വീഴുമ്പോഴൊക്കെ ഓ തേങ്ങ പൊട്ടിച്ചിട്ടുണ്ടോ? പിന്നെ മരങ്ങൾ കണ്ടോ? മരങ്ങളെല്ലാം ഓ ആ തൊലിയോ? തേക്കിൻ്റെ തൊലി അതെല്ലാം കൊത്തി നാശാക്കണമാണ്. ഓ ഈ സാധനം ഇപ്പോൾ എവിടെയാണ് കണ്ടതിന്? ഈ മൂലയ്ക്കോ? കൊണ്ട് പോയിട്ടില്ല. ഓഹോ, അപ്പോൾ ഇത് മിക്കവാറും എന്താ പറയുക, ഓ ഇത്രയും സൗകര്യം ഓടി നമുക്ക് പിടിക്കാനും പാടാണ്. പിന്നെ ഇവനെ വല വെച്ച് കമത്താനേ പറ്റുള്ളൂ. വല അല്ലെങ്കിൽ വലിയ കൂട് വെച്ചാൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. കൂടെ ഏതെങ്കിലും ഒരു മോളിൽ കൊണ്ട് ഇത് ആ മണ്ണ് അത് കിട്ടിയിട്ട മണ്ണാണോ? തിരിച്ച് മണ്ണിട്ടായിരുന്നു. ഓ, അപ്പോൾ അവിടെ മാളം ഉണ്ടാക്കുമായിരിക്കുമല്ലോ അദ്ദേഹം. ഓ ഉണ്ടോ അവിടെ? കണ്ടായിരുന്നോ? ഈ തൊലി തിന്നാണോ? ഓക്കെ ഓക്കെ ഓക്കെ. പാറ വരെ പൊളിച്ച് വെച്ച് നോക്കി വലിയ മഴ, ഇത്രയും മണ്ണ് കിണ്ടി മേളിക്കിടി തൊലി ഉണ്ടോ? പുള്ളിക്കാരൻ പറഞ്ഞ തേക്കിൻ്റെ തൊലി അത്രയും തിന്നത് അതാണെന്ന് ആയിരിക്കും. അത് നോക്കി വേറൊന്നും തിന്നാൻ കിട്ടില്ല. അപ്പോൾ കറമ്പി കറമ്പി തിന്ന് നോക്കി അടിപൊളി. പാറയുടെ അടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് സൂലൊക്കെ കിടക്കുന്ന മുള്ള എന്താ പോലും ഇതാ എന്താ നോക്കിയതാ അടിപൊളി നോക്കിയതാ അടിപൊളി നോക്കിയേ അടിപൊളി. നമ്മളെ നോക്കി കെട്ടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകണം. എവിടെ പോകും? ആ ഗേറ്റ് അടച്ചിരിക്കുകയല്ലേ അല്ലേ? ആ മൂല വരും. അവിടെ പൂട്ടിയിരിക്കുകയല്ലേ? അവിടെ അവിടെ പൂട്ടിയിരിക്കുകയല്ലേ? തുറന്നിട്ടില്ലല്ലോ. നിങ്ങൾ പുറകെ പോകണ്ട. അവൻ കറങ്ങി ഇങ്ങ് വരും. അവൻ കറങ്ങി ഇങ്ങ് വരും ഇങ്ങ് വരും. അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരട്ടെ. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ചെയ്യും. നാലഞ്ച് റൗണ്ട് ഓടിയിട്ടുണ്ട്. ഓടിയും തളർന്നിട്ടുണ്ട്. ഇത്രയും വലിയ പറമ്പായിട്ട് നമുക്കതിനെ പിടിക്കാന്ന് പറഞ്ഞാൽ വലയെ കയറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് വിരട്ടി ഒന്ന് ക്ഷീണിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് എന്തായാലും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. എന്നാലും അല്ലെങ്കിലും അദ്ദേഹം ഇതിനകത്ത് മുഴുവനും കിടന്ന് ഓടുന്നതാണ്. അവിടെ മൂലയ്ക്ക് ഒരു വലിയ തുരങ്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കി ഓടി തളർന്നു കേട്ടോ അദ്ദേഹം. നമ്മളൊരു പരുവായി. ആ മൂലയ്ക്ക് ഒരു മാളമുണ്ട്. മിക്കവാറും അവിടെ പോയി ഇറങ്ങുമായിരിക്കും. മൂലയ്ക്കൊരു മാളമുണ്ട്. ആ അപ്പോൾ നമ്മളെന്തായാലും ഏകദേശം തളർന്നിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് എന്തായാലും വലയെടുത്ത് കൂട് നമ്മളെന്തായാലും കൊണ്ടുവന്നില്ല. കൂടിനകത്ത് കയറ്റാം. ചെറിയ വലക്കൂടാണ്. അതുകൊണ്ട് വലിയ കൂടൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് ഓടാൻ പറ്റില്ല. അപ്പോൾ ഇനി അവനെ അടുത്ത് നമുക്ക് അവനെ ട്രാപ്പ് ചെയ്യാം. എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്ന ഏകദേശം 30-40 മുള്ളമ്പന്നിയായി. അപ്പോൾ കൃത്യം ഓർക്കുന്നില്ല. എന്നാലും ഡയറി നോക്കിയാൽ അറിയാൻ പറ്റും. ഷിനാസ്, നമുക്ക് എത്ര വർഷം കൊണ്ട് ഇങ്ങനെ കാട് കിടക്കുന്നുണ്ട് നമ്മുടെ പറമ്പ്? അത്രയേ ഉള്ളൂ അല്ലേ? മറ്റൊരു കുഴപ്പമില്ല. വന്നിട്ട് ഇതാ പോണു ഇതാ പോണു. പക്ഷേ ദാദാ ശരിയാക്കാം. വെയിറ്റ്. ഒരു രക്ഷയില്ല. ഓടി 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 പരുവായി. നോക്കിയേ 4 ചുറ്റും ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെന്തായാലും ഇനി അവനെ ട്രാപ്പ് ചെയ്യേ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ വലയൊക്കെ റെഡിയാക്കി കെട്ടുകയും എല്ലാം നമ്മുടെ കൂടെ വന്നവർക്ക് ഏൽപ്പിക്കുകയാണ്. കാരണം ഇതൊക്കെ മിസ്സായി പോയാൽ നമുക്കിതിനെ കെട്ടാനായിട്ട് സൗകര്യമില്ല. സാധനമൊന്നും കിട്ടത്തില്ല. ഇനി അടുത്ത പറമ്പിൽ മിക്കവാറും ഇതെല്ലാം സൂക്ഷിച്ചോളൂ. ഞാൻ പറയുമ്പോൾ കൊണ്ടുവരാം കേട്ടോ. ഇതിനകത്ത് ഒരു മുള്ളമ്പന്നിയെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഉള്ളൂരിൽ നിന്ന് പിടികൂടിയ മുള്ളമ്പന്നിയെ മാത്രമേ നമ്മളിതിൽ പിടികൂടിയിട്ടുള്ളൂ. ഇത് വെൽഡ് ചെയ്ത് പൊട്ടിപ്പോകുമെന്നറിയില്ല. എന്തായാലും ഇതൊരു ഒത്തിരി വെയിറ്റ് ഉണ്ടാവും. മറ്റേ വലിയ കൂടെ നമുക്ക് എടുത്തോണ്ട് വലിയൊരു പറമ്പാകുമ്പോൾ നമുക്ക് എടുത്തോണ്ട് ഓടാൻ പറ്റില്ല. മറ്റാകുമ്പോൾ ട്രാപ്പ് ചെയ്യാനായിട്ട് ഇതാകുമ്പോൾ ഓടിപ്പോയി നമുക്ക് കൊണ്ട് ഓടി വരുന്നതിനനുസരിച്ച് ഇതിനെ വെച്ച് കൊടുത്ത് അതിനകത്തും കയറും. അപ്പോൾ അങ്ങനെ സാധാരണ പിടികൂടുന്നത്. കാരണം അപ്പോൾ ചെറിയ പറമ്പൊക്കെ അത് എളുപ്പമുണ്ട്. വലിയ പറമ്പാണെങ്കിൽ പാടാണ്. അപ്പോൾ നമ്മളെന്തായാലും അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. നോക്കാം. അദ്ദേഹം എന്തായാലും ഓടി തളർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നന്നായിട്ട് അദ്ദേഹം നമുക്ക് എങ്ങോട്ട് പോകുന്നു പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ സംശയം എങ്ങോട്ട് പോകണം, ഇവരെന്താ ചെയ്യാൻ പറ്റുക, ചെയ്യാൻ പോകണമെന്ന്. മണ്ണാണ്. ചേട്ടാ അവിടെ നിന്ന് അനക്ക വയ്ക്കുക. അനക്കിക്കോ? അപ്പോൾ എന്തായാലും നമ്മൾ വലയെ കയറ്റി, പക്ഷേ അവനെ ഒന്ന് കറക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള പണിയാണ്. കാരണം കുഴപ്പമില്ല കുഴപ്പമില്ല പോട്ടിട്ട് വരും വരും വലയെ കയറിയാണ്. പക്ഷേ എന്നിട്ട് നമ്മൾ ചരിക്കുന്നതിനിടയിൽ അത് വെളിയിൽ പോയി ചേട്ടാ മാറിക്കോട്ടാ തോറും. എന്നാലും നമ്മൾ വലയെ കയറ്റി. ഇനി അത് ഇനി സേഫാണ്, കാരണം ഇനി പ്രശ്നമില്ല. നമ്മൾ എന്തായാലും സേഫാണ്. ഇനിയിപ്പം മതിലായതുകൊണ്ട് അവൻ ചാടിപ്പോകാൻ സാധ്യതയില്ല, നമ്മളെ കയ്യിൽ നിന്ന് ചാടിപ്പോകാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ ഒരു ഇനി നമ്മൾ ചെയ്യാൻ നേരം ഇതിപ്പോൾ നമ്മൾ വെൽഡ് ചെയ്തിരിക്കുകയാണ്, ബോൾട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിതിനകത്ത് ട്രാപ്പായാൽ അതിന് കെട്ടാൻ വേണ്ടിയാണ്, വെച്ച് കെട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വല ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കാരണം ഇതിൽ അദ്ദേഹം ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും സേഫായി. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളിതിനെ ഒന്ന് കെട്ടി കെട്ടി ഡെവലപ്പാക്കി എടുക്കണം. തരൂ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഇതിൻ്റെ കടി. നമുക്കറിയാമല്ലോ ഇതിൻ്റെ കടി വലിയ നല്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഷിനാസിനെ പറയുന്നുണ്ടായിരുന്നു തേങ്ങയൊക്കെ കടിച്ച്, ഞാൻ വന്നപ്പോൾ അന്തം വിട്ട് തേങ്ങയൊക്കെ പൊതിച്ച് അതിൻ്റെ ഇതൊക്കെ എന്താ പറയുക ഒരുപാട് ഒഴിയപ്പെടുത്തേക്ക്. ആ കൊറോണയ്ക്ക് ശേഷം അങ്ങോട്ട് ശരിയാവുന്നില്ല എത്രയൊക്കെ ആയാലും. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അങ്ങോട്ട് പൊതിച്ച് അദ്ദേഹം സ്വന്തമായിട്ട് അത് പണിക്കാരൊന്നും വിളിക്കുക, സ്വന്തമായിട്ട് തറയുള്ള തേങ്ങ മൊത്തം പൊടിച്ച് തിന്നുന്നുണ്ടായിരുന്നു. മെയിലാണോ ഫീമെയിലാണോ നോക്കിയിട്ടില്ല, നമുക്ക് എന്തായാലും കെട്ടി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മക്കളെ ഒരു വെള്ളം കൊടുത്താൽ. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവൻ്റെ കടി. ഇവൻ്റെ കടി എന്ന് പറഞ്ഞത് ഒരു അപാര കടിയാണ്. കാരണം ഇവൻ്റെ പല്ല് നമുക്കറിയാം. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹം വന്നപ്പോൾ തന്നെ ചേട്ടാ ഇവിടെ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു മരിച്ചിനി, അതൊക്കെ അദ്ദേഹം തട്ടി. പിന്നെ അത് നമുക്ക് തേങ്ങ കാണിക്കാം. തേങ്ങ കാണിക്കാൻ മാത്രം നമുക്ക് ഇതിനെ സേഫാക്കി വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന തേക്കിൻ്റെ നമ്മളത് അദ്ദേഹം ഉണ്ടാക്കുന്ന മാളം ഇതെല്ലാം നമ്മൾ ഒന്ന് കാണേണ്ടതുണ്ട് നമ്മുടെ പ്രേക്ഷകർ. തരൂ വള്ളി കമ്പി തീർന്ന കമ്പി അപ്പുറത്ത് നിന്ന് വാങ്ങിക്കുക. നമ്മുടെ കെട്ടുകാർ പാമ്പി കെട്ടുന്നത് നമ്മൾ പറയുന്ന പോലെ ഈ മുള്ളു നമ്മൾ നല്ല ഷാർപ്പായിട്ട് നമ്മൾ നോക്കിയ നല്ല ഷാർപ്പ്. പക്ഷേ ഇതിൻ്റെ പ്രായം ആയതുകൊണ്ട് ഇതൊക്കെ ചിലതൊക്കെ അങ്ങ് കൊഴിഞ്ഞ് പോയിട്ടില്ല, എന്താ പൊടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം കുറേയായി അദ്ദേഹത്തിൻ്റെ കണ്ണിനൊക്കെ ഒരു ചെറിയ കുറുവലുണ്ട്. സാധാരണ മുള്ളമ്മ ചെറിയ കണ്ണിന് ചെറിയൊരു കുറുവലുണ്ട്, കണ്ണ് ഒരുമാതിരി ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഭക്ഷണത്തിൻ്റെ ഈ തേക്കിൻ്റെ ആ തടിയൊക്കെ നമുക്കൊന്ന് പരിചയം കാണേണ്ടതുണ്ട്. തേക്കൊക്കെ മുള്ളമ്പന്നി തിന്നുക, തേക്കിൻ്റെ തൊലിയൊക്കെ തിന്നുക എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ നമുക്ക് അതൊന്നും പരിചയപ്പെടേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും കമ്പിയും കൂടെ കൊണ്ട് കെട്ടി ഇദ്ദേഹത്തിനൊന്ന് സേഫാക്കി വെച്ചതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ നമുക്ക് പങ്കിടാം. അദ്ദേഹം ഇറങ്ങി പോകാൻ വേണ്ടി അങ്ങനെ ചുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പം ഇതാണ്. എന്താണെന്നറിയാമോ, നമ്മളെന്തായാലും അദ്ദേഹത്തിനെ കെട്ടിയിട്ട് എല്ലാം സേഫാക്കിയതിനു ശേഷം തിരിച്ചു വയ്ക്കാം. എന്തായാലും നമ്മൾ ഇത്രയും വലിയൊരു പറമ്പ് എനിക്കൊരു 10-60 സെൻറ്റ് കൂടുതൽ വരുമെന്ന് അറിയുന്നില്ല, കൂടുതൽ വരുമെന്ന് തോന്നുന്നു. ഈ പറമ്പിനകത്ത് നല്ല മതിച്ച് നല്ല സുഖമായി നല്ല അടിപൊളിയായിട്ട് ജീവിച്ച ഒരു മുള്ളൻ പന്നിയാണിത്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഇരിക്കുമ്പോൾ അപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ എന്തിനാണ് പിടികൂടിയെന്ന്, പക്ഷേ പിടിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇത് ഒരു നല്ല JCB ഉപയോഗിച്ച് വൃത്തിയാക്കാൻ വന്നപ്പോൾ ഇതിനെ കാണുന്നത്. അതിൽ ആ തേക്ക് അവർ കുറേ കാലമായി കാണും, ഇവിടെ വന്നിട്ട് എനിക്ക് വേണം ഒരു വർഷത്തോളമായി കാണുന്നുണ്ട്. ആ മൂലയ്ക്ക് നിൽക്കുന്ന തേക്ക് അതിൻ്റെ തൊലി മുഴുവനും തിന്നിരിക്കും, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മുഴുവനും. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. എനിക്കൊരു 30-40 കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ ഉള്ളൂരിൽ നിന്ന് പിടികൂടിയ മുള്ളൻപന്നി ഉൾപ്പെടെ 40-ന് മേളിൽ, എനിക്ക് കണക്കില്ല, 40-ന് മേളിൽ മുള്ളൻപന്നി പിടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഷിറാത്ത് എന്ന് പറഞ്ഞ പുതിയ ആ സഹോദരൻ എന്നോട് പറഞ്ഞത് അവർക്ക് വേണമെങ്കിൽ ഇതിനെ തുറന്നു വിടാം ഗേറ്റ്. അപ്പോൾ അതേ പറഞ്ഞ ചേട്ടാ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആറ്റിങ്ങൽ 3 മുക്കിൽ നിന്ന് വെഞ്ഞാറമൂടിലേക്ക് പോകുന്ന മെയിൻ റോഡാണ്. അപ്പോൾ ഇതേ ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ വല്ല വണ്ടിയിലടിയിലും കയറി ചത്തുപോകും, അതുകൊണ്ടാണ് നമുക്കിന്നെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇന്ന് തന്നെ ചെന്ന ഉടനെ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് അത് നമുക്ക് എന്താ പറയുക ഹൈമാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ നായുടെയൊക്കെ ദേഹത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകും, മൊയിലിൻ്റെയൊക്കെ ദേഹത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ വാങ്ങിക്കുന്നൊരു ഓയിൽമെൻറ്റ്, അത് വാങ്ങി ഒന്ന് തേച്ചതിന് ശേഷം ഇന്ന് തന്നെ ഇദ്ദേഹത്തിനെ റിലീസ് ചെയ്യണം. ഇപ്പോൾ തന്നെ രാവിലെ തന്നെ ഇദ്ദേഹത്തിന് റിലീസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിനെക്കൊണ്ട് കാട്ടിലൊന്നും വിടേണ്ട കാര്യമില്ല, ഇതിനെ കുറച്ചുള്ളിൽ വനത്തിനോട് അടുത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ വലിയ കായലിൻ്റെയോ പുഴയുടെയൊക്കെ തീരത്ത് വിട്ടാൽ പാവം അത് ഇവരൊക്കെ അവിടെ കിടന്ന് ജീവിക്കുകയും എന്താ പറയുക ഇതിൻ്റെ സൈഡിൽ ചത്തടിയുന്ന എന്താ പറയുക മീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അതൊക്കെ കഴിച്ച്. ഇന്നത്തെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ അടുത്ത് 3 മുക്കിൽ നിന്ന് റൈറ്റിലെ വലത്തോട്ട് തിരിഞ്ഞ് നമ്മുടെ ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി ഒരു മുള്ളൻ പന്നി അതിഥിയെ നമുക്ക് സമ്മാനിച്ച ശിരാസ് അദ്ദേഹത്തിന് നന്ദി. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ നമ്മുടെ യാത്ര ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.